താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടങ്ങി. പുതുപ്പാടി സ്വദേശി ബിന്ദുവിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ ആശുപത്രിയിലെത്തി തെളിവെടുപ്പ് നടത്തി. 24 ഫോളോ അപ്പ്. പുതുപ്പാടി സ്വദേശി ബിന്ദു ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ നൽകിയ പരാതികൾക്കൊടുവിലാണ് ആരോഗ്യവകുപ്പ് കണ്ണു തുറന്നത്. അഡീഷണൽ DMO ഡോക്ടർ ടി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തി തെളിവെടുപ്പ് നടത്തി. ചികിത്സാരേഖകളുമായി എത്തിയ ബിന്ദുവിൽ നിന്നും ആരോപണ വിധേയരായ ആശുപത്രി അധികൃതരിൽ നിന്നും സംഘം മൊഴിയെടുത്തു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് അഡീഷണൽ DMOയ്ക്ക് അന്വേഷണ ചുമതല നൽകി DMO ഉത്തരവിട്ടത്. ആരോഗ്യവകുപ്പിൽ വിശ്വാസമുണ്ടെന്ന് ബിന്ദു 24നോട് പറഞ്ഞു. താമരശ്ശേരി ഹോസ്പിറ്റലില് ഇത് ആദ്യമായിട്ടൊന്നല്ല, ഇതിന് മുമ്പേ പല അനസ്തമോലും കൂടെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടൊന്നല്ല ഒരു അമ്മയ്ക്ക് ഇങ്ങനെ പറ്റുന്നത്. ഇതിപ്പോൾ എനിക്ക് പറ്റിയത് പറഞ്ഞാൽ എനിക്ക് വേറൊരു പ്രശ്നമെൻ്റെ ഹെൽത്തിനല്ല, എൻ്റെ കുട്ടിക്കില്ല. മറ്റുള്ള കാര്യങ്ങളോ ഇവിടെ വരുന്ന ഓരോരോ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ വരുമ്പം ആ ഡോക്ടർ ഇല്ലാത്ത സമയം ഉണ്ടാവും, അത് വേറെ കൈനക്കില്ലാത്ത സമയത്തിൻ്റെ അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ ഇനിയൊരു മറ്റൊരു ഒരു അമ്മയ്ക്ക് വരാൻ പാടില്ല. കോഴിക്കോട് റൂറൽ SPയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ താമരശ്ശേരി DYSPക്ക് മുന്നിലെത്തി ബിന്ദു മൊഴി നൽകിയിരുന്നു. താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് യുവതി കോഴിക്കോട് റൂറൽ SPയെ സമീപിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ 4 മാസമായി ചികിത്സയിലായിരുന്ന കുട്ടി കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരിച്ചത്. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വ്യാജ പ്രചാരണം എന്ന വാദവുമായി KGMO രംഗത്തെത്തി. 24 കോഴിക്കോട്.